വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് വലിയ സന്തോഷം നൽകുന്ന, വലിയ ആഹ്ലാദം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഏറെ കാത്തിരുന്ന ഇത്തവണത്തെ സ്കൂൾ കലോത്സവവും കായിക ഉത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്താ സമ്മേളനം ഇന്ന് ആരാധ്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ നടത്തുകയുണ്ടായി. നമുക്കറിയാം, കലാകാരന്മാരെയും കലാകാരികളെയും കായിക താരങ്ങളെയും ഒക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു വലിയ ആഘോഷമായിട്ടാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. അതോടൊപ്പം തന്നെ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന കായിക ഉത്സവവും ഒക്കെ അതിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുവാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കലോത്സവം എന്ന് വരുമ്പോഴേ വലിയ ആവേശമാണ്. കാരണം എന്തെങ്കിലും ഒരു പരിപാടിക്ക് കയറുന്നു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോയി ക്ലാസ്സുകളൊന്നും കയറാതെ ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്കൂൾ കലോത്സവം ഡിസംബർ 3 മുതൽ 7 വരെ 24 വേദികളിലായി തിരുവനന്തപുരത്ത് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ കായികോത്സവം, കായികോത്സവത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മളുടെ കായികോത്സവത്തിൻ്റെ പേര് നമ്മൾ മാറ്റുകയാണ്. കായികോത്സവം ഇനി മുതൽ അറിയപ്പെടുന്നത് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ്. അപ്പോൾ ഒളിമ്പിക്സ് എന്ന പേരിൽ ആദ്യമായിട്ട് നമ്മളുടെ കായികമേള നടക്കാൻ വേണ്ടി പോകുന്നു. നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിലായിരിക്കും ഇത്തവണത്തെ കായിക മേമാങ്കം നടക്കുക. ഒളിമ്പിക്സ്, സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടക്കുക ഈ മാസം. ഈ മാസമല്ല, നവംബർ 4 മുതൽ 11 വരെ എറണാകുളത്തായിരിക്കും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. അതോടൊപ്പം തന്നെ കോതമംഗലത്ത് വെച്ച് അതിൻ്റെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട നീന്തൽ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു. അപ്പോൾ എന്തായാലും കായിക താരങ്ങളും കലാകാരികളും ഒക്കെ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടെ കേരളം. വിദ്യാർത്ഥികൾ വലിയ ആവേശപൂർവ്വം, വിദ്യാർത്ഥികൾ മാത്രമല്ല രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഒക്കെ പരീക്ഷയുടെ ഫലം ഒരു വർഷം നീണ്ട തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാഥമിക തലത്തിൽ സ്കൂളിൽ ഉള്ള ആദ്യ മത്സരം, അതിനുശേഷം സബ് ജില്ലാതല മത്സരം, അതിനുശേഷം ജില്ലാതല മത്സരം, അതിനുശേഷം അതിലെ വിജയികളാകുന്നവരെ നമ്മളുടെ സംസ്ഥാന തലത്തിൽ മാറ്റുരയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ കലോത്സവവും കായികമേളയ്ക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങുവാൻ വേണ്ടി തയ്യാറെടുത്തുള്ളുക. ഡിസംബർ 3 മുതൽ 7 വരെ തിരുവനന്തപുരത്തും നവംബർ 4 മുതൽ 11 വരെ എറണാകുളത്തുമായിട്ട് നമ്മളുടെ സ്കൂൾ കായികോത്സവവും അതോടൊപ്പം തന്നെ കലോത്സവവും നടക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ വാർത്ത. മറ്റു വിദ്യാഭ്യാസ വാർത്തകളും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ അപ്ഡേറ്റുകളും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബൈ.